ഹായ് മക്കളെ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ലക്ഷ്മണ സാന്ത്വനം എന്നുള്ള കേരള പാഠാവലിയിലെ ആദ്യ പാഠഭാഗം ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഫുൾ സെറ്റാക്കി അങ്ങ് കയ്യിലേക്ക് തരാം അപ്പം നിങ്ങൾ ക്ലാസ്സിനകത്തേക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഞാൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം ഈ കുറഞ്ഞ സമയം നിങ്ങൾ ഇവിടെ സെൻഡ് ചെയ്യുന്ന സമയത്ത് കയറി വന്നാൽ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അതിനുള്ളിൽ നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യും അവസാനിക്കും പക്ഷേ അത് അവസാനിക്കുമ്പോഴേക്കും ഈ പാഠഭാഗത്തിൻ്റെ ആശയം നിങ്ങളുടെ മനസ്സിനകത്ത് പതിഞ്ഞുകിടക്കും എനിക്കതറിയില്ലല്ലോ ഇതറിയില്ലല്ലോ എന്നുള്ള എല്ലാ കൺഫ്യൂഷനും എന്ത് ചെയ്യും മാറുന്ന രൂപത്തിൽ പാഠഭാഗ ആശയത്തിന് കവിതയെ മൊത്തം ഗദ്യരൂപത്തിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന സംഗ്രഹ രൂപത്തിലേക്ക് മാറ്റിയിട്ട് പാഠത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ സെഷനാണ് ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് പാഠത്തിന്റെ പേര് ലക്ഷ്മണ സാന്ത്വനം എന്നാണ് പാഠഭാഗത്തിന്റെ പേര് ലക്ഷ്മണ സാന്ത്വനം എന്നാണ് സെറ്റാണല്ലോ സെറ്റ് പാഠ സംഗ്രഹം എഴുത്തച്ഛന്റെ കൃതിയാണ് എഴുത്തച്ഛനാണ് ഇത് എഴുതിയത് എഴുത്തച്ഛന്റെ വിശേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് അറിയാം പാഠ സംഗ്രഹം ഒന്ന് കൃത്യമായിട്ട് നോക്കുക അയോധ്യാകാന്ഡത്തിലെ രാമാഭിഷേക വിഘ്നമാണ് കാവ്യ സന്ദർഭം രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയ സമയത്ത് നടക്കുന്നതാണ് നമ്മുടെ പാഠ സന്ദർഭം അയോധ്യാകണ്ഡത്തിലെ രാമാഭിഷേക വിഘ്നമാണ് സന്ദർഭം സഹോദര സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ശ്രീരാമനും ലക്ഷ്മണനും ഓർമ്മിച്ച് വെക്കുക രണ്ട് സ ഭയങ്കര സ്നേഹത്തോടു കൂടി കഴിയുന്ന സഹോദരന്മാരുടെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്ക് പുരാണത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന രണ്ട് പ്രസക്തമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് രാമനും ശ്രീരാമനും രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് ലക്ഷ്മണൻ കുപിതനാകുന്നു രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് ലക്ഷ്മണൻ കുപിതനാകുന്നു കുപിതനായ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് ശ്രീരാമൻ കുപിതനായ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ പാഠഭാഗത്ത് ആര് ചെയ്യുന്നത് ശ്രീരാമൻ ചെയ്യുന്നത് മൃദുവായ ഭാഷയിൽ ലക്ഷ്മണനെ സ്നേഹപൂർവ്വം സംബോധന ചെയ്യുന്നു ഏതായിരുന്നു ആ മൃദുവായ ഭാഷ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വത്സാ സൗമിത്രേ കുമാര നീ കുമാരനീകൾക്കണം മത്സരാദ്യം വെടിഞ്ഞുടേ വാക്കുകൾ വത്സ കുമാര സൗമിത്രേ എന്ന് ഏറ്റവും മൃദുവായ ഭാഷയിലാണ് രാമൻ ലക്ഷ്മണനെ എന്ത് ചെയ്തത് അഭിസംബോധന ചെയ്തത് മൃദുവായ ഭാഷയിൽ ലക്ഷ്മണനെ സ്നേഹപൂർവ്വം സംബോധന ചെയ്യുന്നു കോപാക്രാന്തനായ ലക്ഷ്മണന് വാത്സല്യപൂർവം ശ്രീരാമൻ ഉപദേശങ്ങൾ നൽകുന്നു കോപാക്രാന്തനായ വളരെ ദേഷ്യം കൊണ്ടിങ്ങനെ വിറച്ചു നിൽക്കാണ് അച്ഛനെ കൊല്ലും സഹോദരങ്ങളെ കൊല്ലും നാട് മുഴുവൻ ചുട്ടിരിക്കും എന്നിങ്ങനെ ദേഷ്യം പിടിച്ചു നിൽക്കുന്ന കൗമാരപ്രായത്തിലുള്ള ലക്ഷ്മണന് വാത്സല്യപൂർവം ശ്രീരാമൻ ഉപദേശങ്ങൾ നൽകുന്നു എന്തൊക്കെ പറയുന്നത് ലക്ഷ്മണന്റെ കഴിവുകളെ രാമൻ ആദ്യം തന്നെ അംഗീകരിക്കുന്നു നിന്നുടെ നിന്നുടേ തത്വമറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും നീ എന്താണ് എന്നും നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നും എനിക്കറിയാമെന്ന് രാമൻ ലക്ഷ്മണൻ്റെ കഴിവുകൾ എന്ത് ചെയ്യുന്നു ആദ്യം തന്നെ അംഗീകരിക്കുന്നു ലോകരാജ്യവും ലോകവും രാജ്യവും ശരീരവും ധന ധാന്യ ധനാദികളുമെല്ലാം ചൂണ്ടിക്കാട്ടി ജീവിതത്തിൻ്റെ നശ്വരത ശ്രീരാമൻ ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുന്നു പക്ഷേ ഇങ്ങനെ പടവെട്ടി നീ നേടിയെടുക്കാൻ പോകുന്ന ഭൂമിയിലെ ഈ ഐശ്വര്യങ്ങളൊക്കെ എന്നും നിലനിൽക്കുന്നതാണോ സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്ത മതല്ല ഇതൊക്കെ സത്യമാണെങ്കിലല്ലേ ഈ കാണിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്തുള്ളൂ അർത്ഥമുള്ളൂ അതല്ലെങ്കിൽ യുക്ത മതല്ലായികിലെന്തീനാൽ ഫലം യുക്തമല്ലെങ്കിൽ പിന്നെ എന്താണ് അതുകൊണ്ട് നേട്ടമുള്ളതെന്ന് ആര് ചോദിക്കുന്നു രാമൻ ലക്ഷ്മണനോട് ചോദിക്കുന്നു ലോക ജീവിതം സ്വപ്നതുല്യമാണ് കുടുംബത്തിലെ കൂടിച്ചേരൽ അല്പകാല േക്ക് മാത്രം ഏതുപോലെയാണെന്ന പറയുന്നത് പാന്തർ പെരുവഴി അമ്പലം തന്നിലെ കൂടി വിയോഗം വരും പോലെ നദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം എന്നാണ് കൂടിച്ചേരൽ കുടുംബത്തിലെ കൂടിച്ചേരലിനെ കുറിച്ച് ആര് പാടിയത് എഴുത്തച്ഛൻ പാടിയത് ലോക ജീവിതം എന്ന് പറയുന്നത് സ്വപ്നതുല്യമാണ് കുടുംബത്തിലെ കൂടിച്ചേരൽ എന്ന് പറയുന്നത് അല്പകാലത്തേക്ക്

ോ ഇനി ക്രോധം സകല ദോഷങ്ങൾക്കും കാരണമാകുന്നു ഏറ്റവും അവസാനം ക്രോധം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ലക്ഷ്മണനോട് രാമം പറയുന്നു ക്രോധം സകല ദോഷങ്ങൾക്കും വെറുംകട്ടം ചായ ഒന്ന് വിചാരിക്കുന്നു കേട്ടോ ക്രോധം സകല ദോഷങ്ങൾക്കും കാരണമായി മാറുന്നു സ്ഥാനമാനങ്ങൾ ദേഹം എന്നിവ നിമിത്തം മനുഷ്യർക്ക് അഹങ്കാരം ഉണ്ടാകുന്നു അപ്പോൾ മനുഷ്യർക്ക് അഹങ്കാരം വരുന്നത് എപ്പോഴാണ് എന്ന് പറയുന്നത് ദേഹമാണെന്ന് ദേഹോഹമെന്നുള്ള മോഹം മനുഷ്യർക്ക് മോഹമാതാവാ വിദ്യയാകുന്നതും എന്നാൽ ഞാൻ ദേഹം എന്ന് പറയുന്ന ആ ഒരു ചിന്ത വരുന്നത് മോഹമാതാവായിട്ടുള്ള മോഹങ്ങളുടെ മാതാവായിട്ടുള്ള അവിദ്യയിൽ നിന്നാണെന്നും കൂടി ആര് കൂട്ടിച്ചേർക്കുന്നു എഴുത്തച്ഛൻ കൂട്ടിച്ചേർക്കുന്നു ഇങ്ങനെയുള്ള തത്വചിന്താ പ്രധാനമാണ് ഈ പാഠഭാഗത്തിലെ മുഴുവൻ വരികളും ആ വരികളൊക്കെ മക്കൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം കാവലി വൃത്തത്തിലാണ് പാഠഭാഗം രചിക്കപ്പെട്ടിരിക്കുന്നത് സെറ്റാണോ സെറ്റ് ഏറ്റവും കുറഞ്ഞ സമയത്ത് ലക്ഷ്മണസാന്തനം പാഠഭാഗം നിങ്ങളെ കയ്യിലേക്ക് തരാമെന്നാണ് ഞാൻ പറഞ്ഞത് ആശയം നോക്കിക്കേ അയോധ്യാകാന്ഡത്തിലെ രാമാഭിഷേക വിഘ്നമാണ് വിഘ്നം തടസ്സമാണ് നമ്മുടെ പാഠ സന്ദർഭം സഹോദര സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയാണ് ശ്രീരാമനും ലക്ഷ്മണനും രാമാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് ലക്ഷ്മണൻ കുപിതനാകുന്നു കുപിതനായ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് ശ്രീരാമൻ മൃദുവായ ഭാഷയിൽ ലക്ഷ്മണനെ സ്നേഹപൂർവ്വം സംബോധന ചെയ്യുന്നു വരിയാൻ പറഞ്ഞു കോപാക്രാന്തനായ ലക്ഷ്മണന് വാത്സല്യപൂർവ്വം ശ്രീരാമൻ ഉപദേശങ്ങൾ നൽകുന്നു ലക്ഷ്മണന്റെ കഴിവുകളെ രാമൻ അംഗീകരിക്കുന്നു ലോകവും രാജ്യവും ശരീരവും ധന ധനധാന്യാദികളുമെല്ലാം ചൂണ്ടിക്കാട്ടി ജീവിതത്തിൻ്റെ നശ്വരത നശ്വരത നശിച്ചു പോകാനുള്ള ജീവിതമാണെന്നുള്ള കാര്യം ശ്രീരാമൻ ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുന്നു ലോക ജീവിതം സ്വപ്ന തുല്യമാണ് കുടുംബത്തിലെ കൂടിച്ചേരൽ അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ് ക്രോധം സകല ദോഷങ്ങൾക്കും കാരണമാകുന്നു സ്ഥാനമാനങ്ങൾ ദേഹം എന്നിവ നിമിത്തം മനുഷ്യർക്ക് അഹങ്കാരമുണ്ടാകുന്നു ഇങ്ങനെയുള്ള തത്വചിന്താ പ്രധാനമാണ് വരികൾ കകളി വൃത്തത്തിലാണ് പാഠഭാഗം രചിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് പാഠഭാഗത്തിൻ്റെ ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇതാണ് പാഠഭാഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നോക്കുക പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയാ സംഗമം പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ആലയ സംഗമം എന്ന് പറയുന്നത് കുടുംബ ബന്ധത്തിലെ കൂടിച്ചേരൽ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലത്തേക്ക് മാത്രം ഉള്ളതാണ് അതിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ചില ആളുകൾ നമ്മുടെ ബന്ധുക്കളാവും ചിലപ്പോൾ ആ ബന്ധുക്കൾ നമ്മുടെ ശത്രുക്കളാവും ശത്രുക്കളായിട്ട് ബന്ധുക്കളാകും ഇന്ന് അമ്മായിന്റെ വീട്ടുകാരായിട്ട് നമ്മൾ കല്യാണത്തിന് പോയപ്പോൾ അവരോട് പറയാതിരുന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടാകാം നാളെ മാമന്റെ വീട്ടുകാരായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവരുടെ കുടുംബത്തിൽ ആരും മരിച്ചപ്പോൾ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം പിണങ്ങിയിട്ടുണ്ടാകാം ഇനി അടുത്ത ദിവസം അടുത്ത മാമന്റെ വീട്ടിൽ കല്യാണം വരുമ്പോൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ പിണക്കൊക്കെ എന്ത് ചെയ്ത് മാറി വീണ്ടും സൗഹൃദ ബന്ധം വീണ്ടും ആ കുടുംബ ബന്ധം എന്ത് ചെയ്യുന്നു കൂടിച്ചേരുന്നു ഭൂമിയിലെ ബന്ധങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നാണ് ആര് പറയുന്നത് എഴുത്തച്ഛൻ പറയുന്നത് ഈ പ്രയോഗത്തിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക അപ്പോൾ ഭൂമിയിലെ ബന്ധങ്ങൾ ഇങ്ങനെ ഇടയ്ക്കും ഇണങ്ങും പിണങ്ങും ഇങ്ങനെ കൂടിച്ചേരുന്നതാണ് എന്ന് പറയാൻ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം വരുന്നത് ആശയം മനസ്സിലായ മക്കൾക്ക് ധൻ ഉത്തരം നോക്കുക പണ്ട് കാലത്ത് ആളുകൾ നടന്നാണ് ദൂര സ്ഥലങ്ങളിൽ പോയിരുന്നത് രാത്രിയാകുമ്പോൾ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയുള്ള ഇടമായിരുന്നു സത്രം അല്ലെങ്കിൽ പെരുവഴി അമ്പലം രാത്രി പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഈ സത്രത്തിൽ ഒന്നിച്ചുകൂടി കഥകൾ പറഞ്ഞിരിക്കുകയും അവിടെ കിടന്നുറങ്ങുകയും ചെയ്യും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഓരോരുത്തർ അവരവരുടെ വഴിയിലേക്ക് പോകും ഇതുപോലെയാണ് നമ്മുടെ കുടുംബജീവിതവും എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് പലയിടങ്ങളിൽ ജനിച്ചു വളർന്ന മനുഷ്യർ പരസ്പരം കണ്ടുമുട്ടുകളെയും സുഹൃത്തുക്കളും ബന്ധുക്കളും ആവുകയും ചെയ്യുന്നു എന്നാൽ മരണം വന്ന് വിളിക്കുമ്പോൾ ഓരോരുത്തർ ഈ ലോകത്തൊന്നും നിന്നും തനിയെ പോകുന്നു അതുപോലെ തന്നെ നദിയിലൂടെ ഒഴുകിവരുന്ന തടിക്കഷ്ണങ്ങൾ പല വഴി തിരിഞ്ഞു പോകുന്നു ഇതും നമ്മുടെ ജീവിതമായി ഉപമിക്കുകയാണ് കവി ഇവിടെ പരുവഴി അമ്പലം എന്ന് പറയുന്നത് എന്തായിരുന്നു സത്രമായിരുന്നു സത്രത്തിലെ താമസക്കാരായി കൂടി വേർ പിരിയുന്നത് പോലെയും നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ കാഷ്ടങ്ങൾ തടിക്കഷ്ടങ്ങൾ വിറക് കഷ്ടങ്ങൾ നദിയിലൂടെ ഒഴുകി വരുന്ന വിറക് കഷ്ടങ്ങൾ ഒരു ഒഴുക്കിൽപ്പെട്ട് കൂടിച്ചേരുന്നു അടുത്തൊഴുക്കിൽപ്പെടുമ്പോൾ വേർ വിരിയുന്നു ഇത്രയേ ഉള്ളൂ കുടുംബ ബന്ധം അത് ഇടക്ക് കൂടിച്ചേരും ഇടക്ക് പിരിഞ്ഞു പോകും അതിൻ്റെ പേരിൽ എന്ത് ചെയ്യണ്ട വല്ലാണ്ട് അങ്ങോട്ട് ചിന്തിക്കേണ്ട എന്ന് പറയുന്നു സെറ്റാണോ നോക്കിയ ഉത്തരവൊന്നുകൂടി നോക്കുകയേ പണ്ട് കാലത്ത് ആളുകൾ നടന്നാണ് ദൂരസ്ഥലങ്ങളിൽ പോയിരുന്നത് രാത്രി ആകുമ്പോൾ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയുള്ള ഇടമായിരുന്നു സത്രം അല്ലെങ്കിൽ പെരുവഴി അമ്പലം രാത്രി പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഈ സത്രത്തിൽ ഒന്നിച്ചുകൂടി കഥകൾ പറഞ്ഞിരിക്കുകയും അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഓരോരുത്തർ അവരവരുടെ വഴിയിൽ പോകും ഇതുപോലെയാണ് നമ്മുടെ ജീവിതവുമെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് പലയിടങ്ങളിൽ ജനിച്ചു വളർന്ന മനുഷ്യർ പരസ്പരം കണ്ടുമുട്ടുകയും സുഹൃത്തുക്കളും ബന്ധുക്കളും ആവുകയും ചെയ്യുന്നു എന്നാൽ മരണം വന്ന് വിളിക്കുമ്പോൾ ഓരോരുത്തർ ഈ ലോകത്തു തനിയേ പോകുന്നു അതുപോലെ തന്നെയാണ് നദിയിലൂടെ ഒഴുകി ഒഴുകിവരുന്ന തടിക്കഷ്ടങ്ങൾ പല വഴി തിരിഞ്ഞു പോകുന്നു ഇതും നമ്മുടെ ജീവിതവുമായി ഉപമിക്കുകയാണ് മഹാകവി എഴുത്തച്ഛൻ ചെയ്തിരിക്കുന്നത് സെറ്റാണല്ലോ സെറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വത്സാ സൗമിത്രേ കുമാര വളരെ സൗമ്യമായിട്ടും വാത്സല്യത്തോടു കൂടിയാണ് വിളിക്കുന്നത് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ലക്ഷ്മണ ഏട്ടാ ലക്ഷ്മണ അവിടെ നിൽക്കുക എന്നല്ല പറഞ്ഞത് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം തത്വമറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനെടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും ചോദ്യം അതാണ് കോപാന്തനായ കോപം കൊണ്ട് അന്തനായി തീർന്ന കണ്ടു കാണാൻ കഴിയാത്ത ലക്ഷ്മണനെ സമചിത്തനാക്കുന്നതിന് അങ്ങേയറ്റം മനഃശാസ്ത്രപരമായ സമീപം ാണ് ശ്രീരാമൻ സ്വീകരിക്കുന്നത് ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ തന്നിരിക്കുന്ന ഭാഗം വിശകലനം ചെയ്ത് സ്വന്തം അഭിപ്രായം സമർപ്പിക്കാന്നുള്ളൊരു ചോദ്യം കൂടി എന്ത് ചെയ്യും നമ്മുടെ പരീക്ഷകൾക്ക് കടന്നു വരും നോക്കുക ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാൻ ശ്രീരാമൻ വളരെ മനഃശാസ്ത്രപരമായ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് കോപാക്രാന്തനായി ത്രിലോകങ്ങൾ തന്നെ ചുട്ടിച്ചാമ്പലാക്കുമെന്ന ദൃഢ ദൃഢനിശ്ചയത്തോടെ നിൽക്കുന്ന ലക്ഷ്മണനെയാണ് അദ്ദേഹം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് വളരെ അനുനയത്തോടെയാണ് ശ്രീരാമൻ്റെ സമീപനം സഹോദര എന്നും സുമിത്ര കുമാര എന്നുമാണ് അദ്ദേഹത്തിൻ്റെ അഭിസംബോധന പതിനാല് വർഷം കാട്ടിലേക്ക് പോകാൻ മടിയില്ലാത്തവനും രാജാധികാരത്തേക്കാൾ രക്തബന്ധത്തിന് മുൻതൂക്കം കൊടുക്കുന്നവനുമായ തൻ്റെ അനുജനോടാണ് സംസാരിക്കുന്നത് എന്ന തോന്നൽ ശ്രീരാമൻ ആദ്യമേ ഉണ്ടാക്കുന്നു ആറുമാർക്കിൻ്റെ ചോദ്യമാണ് പക്വമതിയായ സുമിത്രയുടെ മകനാണെന്നും െ സൗമിത്രേ സുമിത്രയുടെ മകനെ എന്ന് വിളിക്കുന്നുണ്ട് പക്വതിയായ സുമിത്രയുടെ മകനാണെന്നും വത്സ സൗമിത്രേ കുമാര അടുത്ത അതാണ് പ്രായം കൊണ്ട് കുമാരനാണെന്നും സൂചിപ്പിച്ച് ലക്ഷ്മണന്റെ ലക്ഷ്മണൻറെ എടുത്തുചാട്ടത്തിന് തടയിടുവാൻ ശ്രീരാമൻ ശ്രമിക്കുന്നു ലക്ഷ്മണന് തന്നോടാണ് മറ്റുള്ളവരെക്കാൾ സ്നേഹം എന്നുള്ളത് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ച് തൻ്റെ വാക്കുകൾക്ക് കീഴ്പ്പെടുവാനുള്ള മാനസിക അടിത്തറ രൂപപ്പെടുത്താനാണ് ശ്രീരാമൻ ശ്രമിക്കുന്നത് സ്നേഹ നിർഭരമായ ഇത്തരം വാക്കുകൾ ആരുടെ മനസ്സിനെയാണ് വശീകരിക്കാതിരിക്കുക സെറ്റല്ലേ നമുക്ക് ഉത്തര ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തര എഴുതി കൂടെ നോക്കിക്കേ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ ശ്രീരാമൻ വളരെ മനഃശാസ്ത്രപരമായ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് കോപാക്രാന്തനായി ത്രിലോകങ്ങൾ തന്നെ ചുട്ടു ചാമ്പലാക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ നിൽക്കുന്ന ലക്ഷ്മണനെയാണ് അദ്ദേഹം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് വളരെ അനുനയത്തോടെയാണ് ശ്രീരാമൻ്റെ സമീപനം സഹോദര എന്നും സുമിത്ര കുമാര എന്നുമാണ് അദ്ദേഹത്തിൻ്റെ അഭിസംബോധന പതിനാല് വർഷം കാട്ടിലേക്ക് പോകാൻ മടിയില്ലാത്തവനും രാജാധികാരത്തേക്കാൾ രക്തബന്ധത്തിന് മുൻതൂക്കം കൊടുക്കുന്നവനുമായ തന്റെ അനുജനോടാണ് സംസാരിക്കുന്നത് എന്ന തോന്നൽ ശ്രീരാമൻ ആദ്യമേ ഉണ്ടാക്കുന്നു പക്വമതിയായ സുമിത്രയുടെ മകനാണെന്നും പ്രായം കൊണ്ട് കുമാരനാണെന്നും സൂചിപ്പിച്ച് ലക്ഷ്മണന്റെ എടുത്തുചാട്ടത്തിന് തടയിടുവാൻ ശ്രീരാമൻ ശ്രമിക്കുന്നു ലക്ഷ്മണന് തന്നോടാണ് മറ്റുള്ളവരെക്കാൾ എന്നുള്ളത് താൻ മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ച് തൻ്റെ വാക്കുകൾക്ക് കീഴ്പ്പെടുവാനുള്ള ഒരു മാനസിക അടിത്തറ തൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു മാനസിക അടിത്തറ ഉണ്ടാക്കാനാണ് ശ്രീരാമൻ ശ്രമിക്കുന്നത് സ്നേഹ നിർഭരമായ ഇത്തരം വാക്കുകൾ ആരുടെ മനസ്സിനെയാണ് വശീകരിക്കാതിരിക്കുക സെറ്റല്ലേ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പഠിച്ചു പാഠഭാഗത്തിൻ്റെ ആശയവും നമ്മൾ പഠിച്ചു സെറ്റാണല്ലോ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ഉണ്ടാകും ഒരു കാരണവശാലും മറന്നുപോകില്ല ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കേട്ടിട്ട് ആ പാഠഭാഗം നിങ്ങൾക്ക് സെറ്റാണെങ്കിൽ മക്കൾ മാഷിന് ചെയ്ത് തരേണ്ടത് ആ ലൈക്ക് ബട്ടൺ അമർത്തുക നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തണം ഇനി മാഷു മാറ്റം വരുത്തണമെങ്കിൽ അതുകൂടി പറഞ്ഞേക്കാം ഓക്കെ താങ്ക് യു